ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലായിട്ടാണ്. അപ്പൊ നമുക്ക് പ്ലാസ്റ്റിക് അതെല്ലാം ചില്ലായാലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു ബോട്ടിലെടുക്കുക, അതിന് മൂന്നോ രണ്ടോ കൊട്ട അടിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. മൂന്നോ രണ്ടോ കൊട്ട, ഞാനിപ്പോ ബ്ലാക്ക് കളറാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് കൊട്ട അടിച്ച് നേരത്തെ വേറൊരു ബോട്ട് അട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇച്ചിരി മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ അതുകൊണ്ട് ഞാനിത് ഒന്നും കൂടി അടിച്ച് സെറ്റാക്കി എടുത്താണ്. അപ്പൊ ഞാൻ മൊത്തം നാലാട്ടം അടിച്ചു കൊടുത്തേ. മൂന്ന് കൊട്ട അടിച്ചെടുത്താൽ മതിയോ? ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അടിച്ചത്. ഇപ്പൊ നമുക്ക് ബോട്ടിലാട്ടിന് മെയിൻ ആയിട്ട് വേണ്ടത് കടലയാണ്. ഇത് പൂത്തുപോയ കടലയായിട്ടോ, പൂത്തുപോയ കടല എടുക്കുക. നല്ല എടുക്കണ്ട. ഇനി നമുക്ക് ആ കടലയ്ക്ക് യെല്ലോയോ ബ്ലൂവോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ അടിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ അങ്ങനെ നോക്കി നിങ്ങൾ അടിച്ചെടുത്തിട്ട് കാണിച്ചുതരാവേ. ഞാനിപ്പോ ഇത് അടിച്ചു കൊടുക്കുന്ന മെറൂൺ ആക്കിയുള്ള കളർ യൂസ് ചെയ്തിട്ടാട്ടോ. നമുക്ക് അധികം കടലൊന്നും വേണ്ട, ഓരോ 9 ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി മൊത്തം നമുക്ക് ഞാൻ ഈ ഒരു മെറൂൺ കളർ വെച്ച് നിങ്ങൾ അടിച്ചു കൊടുക്കാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കുഞ്ഞു ബെല്ലൈക്കം വരുമ്പോൾ ഓണെന്നൊരു ഓപ്ഷൻ എല്ലാം വിളിയാലും മറക്കരുതേ. ഇന്ന് മാത്രമേ ഞാൻ അപ്ലോഡ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പിന്നെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് തരാം, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഗീവറുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പം പോയി കാണുക. അപ്പൊ ഇതേ നമ്മുടെ കടലയ്ക്ക് പെയിന്റ് അടിച്ചത് കൊണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ മെറൂൺ കളർ ആയിട്ട് അടിച്ചെടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റാൻസ് ഈ ഒരു ഷീറ്റിൽ നിന്ന്, ഷീറ്റല്ല ഇതൊരു ലേസ് പാക്കറ്റിൻ്റെ കവറാണ്. അപ്പം അതിൽ നിന്ന് കുറച്ച് സർക്കിൾസ് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒട്ടിച്ചെടുക്കാം. ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാട്ടോ. നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ആണെങ്കിലും ചില്ലായാലൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്റെ ഈ ഒരു നെക്ക് പോർഷനില് ചാക്കുനൂണ് കെട്ടിയിട്ടുണ്ട്. അതിന്റെ 4 പൊങ്ങി നിൽക്കാൻ നിങ്ങൾ ലാമ്പ് വെച്ച് സൂക്ഷിച്ചെന്നങ്ങ് പതിയെ ചൂടാക്കി കൊടുക്കുക. അപ്പൊ ആ പൊങ്ങിക്കുന്ന ആരൊക്കെ നിന്ന് ഒതുങ്ങി കിട്ടും. ഞാൻ ഈ ഒരു ആദ്യത്തെ ഈ ഒരു റൗണ്ട് ഈ ഒരു മൂലക്കാട്ടോ ഒട്ടിച്ചു കൊടുക്കണേ. ഞാനീ ഇവിടെ ഈ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ചുറ്റായിട്ട് കടല ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ എന്റെ അടിഭാഗം മുകൾഭാഗം താഴെ വരുന്ന രീതിയിലാണ് ഒട്ടിക്കുന്നത്. ഇങ്ങനെ അപ്പൊ ഇതിന് ഈ ഒരു സർക്കിളിന് ചുറ്റും ഇനി ഒന്നങ്ങ് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഫെവിക്കോൾ ആയതുകൊണ്ട് ഒട്ടാൻ താമസം എടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ഇത് മൊത്തം ഒന്നും കൊട്ടിച്ചെടുത്തിട്ട് അടിച്ചുതരാം. ഈ ഒരു റൗണ്ടിൽ നിന്ന് ഞാനിപ്പോ 50 വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലെയും ചെറിയ റൗണ്ട്സ് വരച്ചിട്ടോ അല്ലാതെ റഫായിട്ടോ കട്ട് ചെയ്തെടുക്കാം. ഇനി റൗണ്ട്സ് വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിനക്ക് തന്നെ ആ ഒരു കടല വെക്കാവുന്നതാണ് കേട്ടോ. പുതിയ ഞാനിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇതൊരു ബുക്കിന്റെ സെറ്റ് വെച്ച് ചെയ്തിട്ടാണ്. എന്നിട്ട് അതിനകത്ത് റെഡ് കളർ പേപ്പർ വെച്ച് കവർ ചെയ്താണ്. ഇനി നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്ന ഞാൻ എനിക്കിഷ്ടമുള്ള കളേഴ്സും യൂസ് ചെയ്യാം കേട്ടോ.
ഞാനന്ന് ഈ വീടുകളിൽ ഉൾക്കൊള്ളാത്തത് അത് കഴിഞ്ഞിട്ട് നൈറ്റിലായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ഈ ചെയ്തതൊന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ കടല പെയിൻറ് ചെയ്തത് ബാലൻസ് വന്നിട്ടുണ്ട്. അതും വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം ഒരു അടിപൊളിയായിട്ട് ഇടണം. അവരേക്കെല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.